ഭഗവത്ഗീത നാലാം അധ്യായം ജ്ഞാന കർമ്മ സന്യാസ യോഗം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും നശിക്കാത്തതായ ഈ കർമ്മയോഗത്തെ രാജവംശത്തിൻ്റെ മൂലഭൂതനായ വിവസ്വാന് ഞാൻ ഈ മന്വന്തര ആരംഭത്തിൽ ഉപദേശിക്കുകയുണ്ടായി. ആ വിവസ്വാൻ തൻ്റെ മകനായ മനുവിനും അവൻ ഇഷാകുവിനും അത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ വഴിക്ക് വഴിയായി ജനകൻ മുതലായ രാജശ്രേഷ്ഠന്മാരും ഈ യോഗം അറിയുവാനിടയായി. കാലപ്പഴക്കം കൊണ്ട് ആ യോഗം ഇന്ന് പ്രായേണ ആരിലും കാണുവാനില്ലാതായിരിക്കുകയാണ്. എന്നോട് ഭക്തിയും സ്നേഹവുമുള്ളതുകൊണ്ട് ശ്രേഷ്ഠവും രഹസ്യവുമായ പണ്ടുപണ്ടേ നിലനിന്നു വന്ന അതേ ഈ യോഗത്തെ ഞാൻ സ്പഷ്ടമായി നിനക്കിപ്പോൾ ഉപദേശിച്ചിരിക്കുകയാണ്. അർജുനൻ പറഞ്ഞു, അങ്ങയുടെ ജനനം ഇപ്പോഴാണ്, വിവസ്വാൻ്റെ ജന്മം വളരെ മുമ്പാണ്. പണ്ടേ ജനിച്ച വിവസ്വാന് ഈയിടെ ജനിച്ച അങ്ങ് ഈ യോഗത്തെ ഉപദേശിച്ചുവെന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ശ്രീ ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ജന്മങ്ങൾ എനിക്കും നിനക്കും എത്രയോ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം എനിക്കറിയാൻ കഴിവുണ്ട് അർജുന, നീ അതറിയുന്നില്ല. അർജുന, ഞാൻ പിറവിയും ഇറവിയും ഇല്ലാത്തവനാകുന്നു, കൂടാതെ പ്രാണികളുടെ എല്ലാം നിയാമകനുമാകുന്നു. എൻ്റെ യഥാർത്ഥ നില ഇങ്ങനെയാണെങ്കിലും അപരപ്രകൃതിയെ ആശ്രയിച്ച് സ്വന്തം മായാശക്തി കൊണ്ട് ഞാൻ ജന്മമെടുക്കുന്നു. അർജുന, ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് വളർച്ചയും ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. സജ്ജനങ്ങളെ രക്ഷിക്കുവാനും ദുഷ്ടരെ സംഹരിക്കുവാനും ധർമ്മത്തെ നിലനിർത്താനും വേണ്ടി ഞാൻ അതാതവസരത്തിൽ അവതരിക്കുക പതിവാണ്. എൻ്റെ അവതാരങ്ങളെയും കർമ്മങ്ങളെയും താത്വികമായി അറിയുന്നവൻ ഈ ശരീരത്തെ വിട്ട് പിന്നെ ഒരിക്കലും ദേഹത്തെ സ്വീകരിക്കുന്നില്ല. എന്തെന്നാൽ അർജുന, അവൻ എന്നെ പ്രാപിച്ചു കഴിഞ്ഞു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം ത്രിജാമ്യഹം പരിത്രാണായ സാധൂനാം വിനായാശജ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ജന്മ കർമ്മ ച മേ ദിവ്യ മേവം യോ വേത്തി തത്വത ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. രാഗ ഭയക്രോധങ്ങളെ ഉപേക്ഷിച്ചവരും എന്നിൽ തന്നെ തന്മയരായി എന്നെ തന്നെ ആശ്രയിച്ചവരുമായ അനേകം പേർ ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധരായി എൻ്റെ അവസ്ഥയെ മോക്ഷത്തെ പ്രാപിച്ചിട്ടുണ്ട്. ഓരോരുത്തരും എന്നെ ഏതു വിധത്തിൽ ഉപാസിക്കുന്നുവോ ആ ഉപാസനയ്ക്കനുസരിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അല്ലയോ അർജുന, മനുഷ്യർ എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെ അനുസരിക്കുന്നു. ഇന്ദ്രാദി ദേവന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യാഗക്രിയ കൊണ്ട് മനുഷ്യർക്ക് പ്രാർത്ഥിച്ച ഫലം പെട്ടെന്ന് കിട്ടുന്നു. അതാണ് അവർ എന്നെ ഓർക്കാതെ കാമ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുണകർമ്മങ്ങളെ വിഭജിച്ച് മനുഷ്യരിൽ നാല് വർണ്ണങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ ആ വർണ്ണങ്ങളുടെ കർത്താവാണെങ്കിലും താത്വികമായി കർത്താവും ഭോക്താവുമല്ലാത്ത നിർവികാര വസ്തുവാകുന്നു. ഞാൻ കർത്താവല്ലാത്തത് കൊണ്ട് ആ കർമ്മങ്ങൾ ബന്ധത്തിന് കാരണമാകുന്നില്ല. കർമ്മഫലത്തിൽ എനിക്ക് ആസക്തിയില്ല, അതുകൊണ്ട് ഫലബന്ധവുമില്ല. എൻ്റെ ഈ തത്വം അറിയുന്നവനും കർമ്മം കൊണ്ടുള്ള ബന്ധമുണ്ടാകുന്നില്ല. ബന്ധനിവൃത്തിക്ക് ആഗ്രഹമുള്ള പ്രാചീനന്മാരെല്ലാം ഈ തത്വം അറിഞ്ഞു തന്നെയാണ് കർമ്മം ചെയ്തിരുന്നത്. അതുകൊണ്ട് നീയും പൂർവികന്മാർ പണ്ടേ അനുസരിച്ച് വന്ന വിധം കർമ്മം ചെയ്യുക. കർമ്മം എന്നാലെന്ത്, അകർമ്മം എന്നാലെന്ത് എന്നതിൽ വലിയ വിദ്വാൻമാർക്ക് കൂടി തെറ്റിദ്ധാരണയുണ്ട്. ആ കർമ്മത്തെ സംശയം തീർത്ത് ഞാൻ നിനക്ക് ഉപദേശിക്കാം. അത് ശരിക്കറിഞ്ഞ് പ്രവർത്തിച്ചാൽ സംസാര നിവൃത്തി ഉണ്ടാകും. കർമ്മത്തിൻ്റെയും വികർമ്മത്തിൻ്റെയും അകർമ്മത്തിൻ്റെയും തത്വത്തെ തിരിച്ചറിയേണ്ടതാണ്. കാരണം കർമ്മതത്വം അത്രയും അറിയുവാൻ പ്രയാസമുള്ളതാണ്. ദേഹാദികളെ കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ കർമ്മബന്ധമില്ലാത്ത അസംഗമായ ആത്മതത്വത്തെ കണ്ട് താൻ കർത്താവല്ലെന്നും അതുപോലെ വ്യാപാരശൂന്യമായ ആത്മാവിൽ ദേഹാദി വ്യാപാരമെല്ലാം അത്യസ്തമാണെന്നും നിശ്ചയിച്ചവൻ മനുഷ്യരിൽ വച്ച് ഏറ്റവും നല്ല ജ്ഞാനിയും യോഗിയുമാകുന്നു.
അവനാണ് ശരിയായ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവൻ. കാമവും സങ്കല്പവും ഇട്ട് ആർ എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നുവോ, ജ്ഞാനാഗ്നിയിൽ കർമ്മങ്ങളെല്ലാം ദഹിപ്പിച്ചിട്ടുള്ള അവനെയാണ് ജ്ഞാനികൾ പണ്ഡിതനെന്ന് പറഞ്ഞു വരുന്നത്. കർമ്മഫലത്തിലുള്ള ആസക്തിയെ വിട്ട് എപ്പോഴും തൃപ്തനായും മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനായും ഇരിക്കുന്നവർ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഒന്നും ചെയ്യുന്നില്ല. വിഷയങ്ങളിൽ ആശ വയ്ക്കാതെ അന്ധകരണത്തെയും ഇന്ദ്രിയങ്ങളെയും ഒതുക്കി നിർത്തി പരിഗ്രഹത്തെ പാടെ വിട്ട് ശരീര നിർവഹണത്തിനുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന വിവേകിക്ക് കർമ്മജന്യമായ സംസാര ബന്ധമുണ്ടാകുന്നില്ല. എതിർച്ച കിട്ടിയത് കൊണ്ട് സംതൃപ്തനും ശീതം ഉഷ്ണം മുതലായ ദ്വന്ദ്ങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ വിലവയ്ക്കാത്തവനും പരഗുണങ്ങളിൽ മാത്സര്യമില്ലാത്തവനും ലാഭനഷ്ടങ്ങളിൽ പതറാത്തവനുമായ വിവേകി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ധർമാധർമ്മം വഴിക്കുള്ള ജന്മമരണങ്ങൾ അവനുണ്ടാകുന്നില്ല. വിവേകം കൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും നശിച്ച് ആസക്തിയില്ലാതെ തത്വത്തിൽ മനസ്സ് നിലനിർത്തിയ ജ്ഞാനി ലോകാനുഗ്രഹാർത്ഥം കർമ്മം ചെയ്യുകയാണെങ്കിൽ തന്നെ അവൻ്റെ കർമ്മം വാസനാസഹിതം ലയത്തെ പ്രാപിക്കുന്നു. യജ്ഞക്രിയയെ നിർവഹിക്കാനുള്ള ശ്രുവം മുതലായ ഉപകരണങ്ങൾ, കാലദേശാദികൾ, ദേവത ഇവയും ഹോമദ്രവ്യമായ നെയ്യ് മുതലായവയും ഏതിൽ ഹോമിക്കുന്നുവോ ആ അഗ്നിയും യജമാനൻ അധ്വര്യു മുതലായവരും ഏത് കർമ്മത്തിൽ മനസ്സിനെ ഏകാഗ്രമായി നിലനിർത്തുന്നുവോ ആ കർമ്മവും ഇങ്ങനെയുള്ള കർമ്മം കൊണ്ട് ലഭിക്കേണ്ട ഫലവും എല്ലാം ബ്രഹ്മം തന്നെയാകുന്നു. ചിലർ അഗ്നിഹോത്രാദി ദേവയജ്ഞങ്ങളെ ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്നു. ചില കർമ്മയോഗികൾ അത് ഫലാസക്തി വിട്ട് ചെയ്യുന്നു. ചില ജ്ഞാനികൾ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ സ്വാഭാവികമായി ജീവാത്മാവിനെ നിരുപാധികമായ സച്ചിദാനന്ദ രൂപേണ ഹോമിക്കുന്നു. ജീവപരന്മാരുടെ അഭേദത്തെ അറിയുന്നു എന്ന് സാരം. പ്രത്യാഹാരത്തിൽ താല്പര്യമുള്ളവർ ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ സംയമങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കാതിരിക്കുന്നുവെന്ന് സാരം. ഇവർ നിവൃത്തി മാർഗക്കാരാണ്. ചില പ്രവൃത്തിപരന്മാർ ശബ്ദാദി വിഷയങ്ങളെ അതതിൻ്റെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ശരിയായ നിലയ്ക്ക് വിഷയങ്ങളെ വേണ്ടവരം ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുന്നുവെന്ന് സാരം. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കാതെ ശ്വാസോച്ഛ്വാദി പ്രാണങ്ങളെ ഒതുക്കി മനോവൃത്തിയെ ആത്മതത്വത്തിൽ നിന്ന് വിടാതെ നിർത്തുന്നതിനെയാണ് യോഗമെന്ന് പറയുന്നത്. തത്വജ്ഞാനം കൊണ്ട് പ്രകാശിക്കുന്ന യോഗമെന്ന അഗ്നിയിൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളിലുള്ള വ്യാപാരങ്ങളും പ്രാണാദിവായുക്കളുടെ വ്യാപാരങ്ങളും ചില യോഗികൾ ഹോമിക്കുന്നു. പുണ്യതീർത്ഥത്തിൽ വെച്ച് കാലദേശങ്ങളെ അപേക്ഷിച്ച് സത്പാത്രങ്ങളിൽ ദ്രവ്യദാനം ചെയ്യുന്നവർ ചിലർ, പഞ്ചാഗ്നി സേവനം മുതലായ തപസ്സുകൾ ചെയ്യുന്നവർ മറ്റു ചിലർ, അഷ്ടാംഗയോഗാനുഷ്ഠാനം പരിശീലിക്കുന്നവർ വേറെ ചിലർ, യഥാവസരം അർത്ഥബോധത്തോടുകൂടി വേദാധ്യയനം ചെയ്യുന്നവർ ഒരു കൂട്ടർ, പൂർവോത്തമ മീമാംസാ ശാസ്ത്ര വിചാരം കൊണ്ട് സമ്പാദിച്ച ശാസ്ത്ര പരിജ്ഞാനമുള്ളവർ വേറെ കൂട്ടർ. ഇവരെല്ലാവരും തന്നെ യജ്ഞകർത്താക്കളാണ്. അവർ അത്യന്തം പ്രയത്നശീലരും അവരവരുടെ കൃത്യത്തിൽ ദൃഢനിഷ്ഠയുള്ളവരുമാകുന്നു. നിയമാനുസൃതം പുറമേയുള്ള വായുവിനെ ഉള്ളിൽ വലിച്ചു നിർത്തുക, ഉള്ളിലുള്ള വായുവിനെ പുറത്ത് നിർത്തുക, ഇവയ്ക്ക് യഥാക്രമം പൂരകം രേചകം എന്നു പേർ. ആദ്യം പൂരകം ചെയ്ത് വായുവിനെ മാത്രക്കനുസരിച്ച് ഉള്ളിൽ നിർത്തി രേചകവും, ആദ്യം രേചകം ചെയ്ത് ഉള്ളൊഴിച്ചു നിർത്തി പിന്നെ പൂരകവും ചെയ്യുക. ഇങ്ങനെ സാശ്രയമായി രണ്ടു വിധം കുംഭകം. രേചക പൂരകങ്ങളെ ആശ്രയിക്കാതെ ഉള്ളവണ്ണം ഉള്ളിൽ തന്നെ വായുവിനെ സ്തംഭിച്ചു നിർത്തുക. ഇത് കേവലം കുംഭകമാകുന്നു. ഇത്തരം പ്രാണായാമങ്ങളിൽ താല്പര്യമുള്ളവർ പ്രാണാപാനവായുക്കളുടെ ഗതിയെ നിയന്ത്രിച്ചിട്ട് അപാനവായിൽ
വായുവിൽ പ്രാണവായുവിനെയും അപ്രകാരം പ്രാണവായുവിൽ അപാനവായുവിനെയും ഹോമിക്കുന്നു. ചിലർ ആഹാരം നിയന്ത്രിച്ച് ചില പ്രാണങ്ങളെ ഒതുക്കി അവയിൽ മറ്റു പ്രാണങ്ങളെ ഹോമിക്കുന്നു, നിരോധിക്കുന്നു. ഈ പന്ത്രണ്ട് തരക്കാരും യജ്ഞതത്വമറിയുന്നവരും മനോവാക്കായങ്ങളെ കൊണ്ട് യജ്ഞമനുഷ്ഠിച്ച് പാപം നശിച്ചവരുമാകുന്നു. അല്ലയോ അർജുന, ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവൻ നേരിട്ടും വഴിക്ക് വഴിയായും ശാശ്വതമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. ഈ യജ്ഞങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാത്തവന് ഈ ലോകത്തിൽ ഒരു സുഖവുമില്ല. പിന്നെ പരലോകസുഖത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും കഥ എന്ത്? ഇങ്ങും അങ്ങും ദുഃഖം തന്നെ. ഇങ്ങനെ അനേകവിധം യജ്ഞങ്ങൾ വേദത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം മനോവാക്കായങ്ങളുടെ വ്യാപാരം കൊണ്ട് നിർവഹിക്കപ്പെടുന്നവയാണ്. ഇവയ്ക്ക് ആത്മാവുമായി ഒരു ബന്ധവുമല്ല. ഈ തത്വം അറിഞ്ഞാൽ നീ സംസാരമാകുന്ന ബന്ധനത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നതാണ്. അല്ലയോ അർജുന, ദേഹം ഇന്ദ്രിയങ്ങൾ മുതലായ ദ്രവ്യങ്ങളെ കൊണ്ട് സാധിക്കേണ്ട യജ്ഞങ്ങളെക്കാൾ ജ്ഞാനയജ്ഞം അത്യന്തം ശ്രേഷ്ഠമാണ്. കാരണം അഗ്നിഹോത്രം മുതലായ കർമ്മങ്ങളെല്ലാം ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നവയാണ്. ചിത്തശുദ്ധി വഴിക്ക് ജ്ഞാനകാരണമാകയാൽ ഈ യജ്ഞത്തിൻ്റെ കർത്താക്കൾ ജ്ഞാനമാകുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നുവെന്നർത്ഥം. സമർപ്പണപൂർവമായ നമസ്കാരം കൊണ്ടും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തും ഗുരു ശുശ്രൂഷ കൊണ്ടും നീ ആ ജ്ഞാനം നേടണം. തത്വസാക്ഷാത്കാരം സിദ്ധിച്ചിട്ടുള്ള ആചാര്യന്മാർ ആ ജ്ഞാനം നിനക്ക് ഉപദേശിച്ചു തരും. അല്ലയോ അർജുന, തത്വജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ നിശേഷം നീങ്ങുന്നതാണ്. ആ ജ്ഞാനം കൊണ്ട് ഭൂതങ്ങളെല്ലാം പ്രത്യേകാത്മാവിൽ കൽപ്പിതങ്ങളാണെന്നും ആ പ്രത്യേകാത്മാവ് പരമാത്മാവാണെന്നും സാക്ഷാത്കരിപ്പാൻ സാധിക്കുന്നതാണ്. പാപികളിലെല്ലാം വച്ച് നീ ഏറ്റവും വലിയ പാപിയാണെന്ന് വന്നാൽ കൂടി ഈ ജ്ഞാനമാകുന്ന കപ്പലേറി പാപമാകുന്ന കടലെല്ലാം കടക്കുവാൻ നിനക്ക് സാധിക്കും, നിശ്ചയം. അല്ലയോ അർജുന, ആളിക്കത്തുന്ന തീയെ വിറകെല്ലാം ചാമ്പലാക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന തീയെ എല്ലാ കർമ്മങ്ങളെയും ചുട്ടു ചാമ്പലാക്കുന്നു. ഈ സംസാരത്തിൽ ജ്ഞാനത്തിന് തുല്യമായി ശുദ്ധീകരിക്കുവാൻ മറ്റൊരു ഉപായമില്ല. ആ ജ്ഞാനം കർമ്മയോഗം കൊണ്ടും അഭ്യാസയോഗം കൊണ്ടും സംസ്കരിക്കപ്പെട്ട് കാലം കൊണ്ട് താനേ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. ഗുരുശാസ്ത്രവാക്യങ്ങളിൽ വിശ്വാസമുള്ളവനും വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും ജ്ഞാനത്തിൽ ഏറ്റവും താല്പര്യമുള്ളവനുമായ ഉത്തമ സാധകൻ വൈകാതെ ജ്ഞാനം കൈപ്പറ്റുന്നു. ആ ജ്ഞാനം കിട്ടിയാൽ വേഗത്തിൽ മോക്ഷമെന്ന പരമശാന്തിയെ പ്രാപിക്കുന്നു. ശ്രദ്ധയില്ലാത്തവനും ആത്മതത്വം അറിയാത്ത അവിശ്വാസിയും എവിടെയും സംശയിക്കുന്നവനും നശിക്കുക തന്നെ ചെയ്യുന്നു. ഒന്നിലും തീർച്ചയില്ലാത്ത അവന് ഈ ലോകമോ പരലോകമോ ഒന്നും തന്നെ ഇല്ല. പിന്നെ യഥാർത്ഥ സുഖത്തിൻ്റെ കഥയെന്ത്? അല്ലയോ അർജുന, യോഗം കൊണ്ട് കർമ്മങ്ങളെ വിട്ടവനും ജ്ഞാനം കൊണ്ട് സംശയം തീർന്നവനുമായ ജിതേന്ദ്രിയനെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. അല്ലയോ അർജുന, അതുകൊണ്ട് അവിവേകത്തിൽ നിന്നുടലെടുത്തതും മനസ്സിലിരുന്ന് കളിക്കുന്നതുമായ സംശയത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് നശിപ്പിച്ച് കർമ്മയോഗത്തെ അനുഷ്ഠിക്കുക, എഴുന്നേൽക്കുക. ഇങ്ങനെ ജ്ഞാന കർമ്മ സന്യാസയോഗമെന്ന 4-ാം അധ്യായം കഴിഞ്ഞു.